ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൗട്ട് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടിംബർച്ചിനെ കുറിച്ചാണ്. ടിംബർച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിംബർച്ച് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരങ്ങളൊക്കെ കെട്ടി വലിക്കാനൊക്കെ ടിംബർച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ മരം വെട്ടി വീത്തിയ മരങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ടിംബർച്ച് ഉപയോഗിക്കാറ്. ഈ ടിംബർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കെട്ടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഊരിപ്പോകില്ല. അപ്പോൾ ടിംബർച്ച് കെട്ടി ഒരു ഹാഫ് ഈസ്റ്റ് ശേഷം ഈ മരങ്ങൾ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ടിംബർച്ച് ഉപയോഗിക്കും. അതുപോലെ തന്നെ ലാഷിങ്ങുകളിൽ ഡയഗണൽ ലാഷിങ് കെട്ടാൻ വേണ്ടി തുടക്കത്തിൽ ഉപയോഗിക്കുന്നത് ടിംബർച്ചാണ്. എല്ലാ കെട്ടുകളും എല്ലാ ലാഷിങ്ങുകളും, ഇപ്പോൾ സ്ക്വയർ ലാഷിങ് അതുപോലെ ഷിയർ ലാഷിങ് മാർക്ക് 1, 2 അങ്ങനെയുള്ള എല്ലാ ലാഷിങ്ങുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വയർ ലാഷിങ്ങുകളാണ്. ബട്ട് ആകെ ഒരു ലാഷിങ്, ഡയഗണൽ ലാഷിങ് മാത്രം ടിംബർച്ചിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കെട്ടിലോട്ട് പോകാം. അപ്പോൾ സാധാരണ ഞാൻ പറയുന്ന പോലെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീഡിയോകൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോഴേ കെട്ടുകൾ മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും തരത്തിൽ വീണ്ടും കണ്ടിട്ടും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മളിതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എല്ലാവരും എല്ലാ തരത്തിലും സപ്പോർട്ടും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തുക. ഓക്കെ, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പ്രവേശിക്കാം.